നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഏത് തരം വിഷയമായി ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മാത്രവുമല്ല അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഏകദേശം ഒരു ആറ് ഏഴ് മാസമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോട്ടോയാണ് അതായത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരായിട്ട് മോഹൻലാൽ അഭിനയിക്കുന്നു എന്നുള്ള ഒരു വാർത്തയായിരുന്നു അത് അത് ഏകദേശം വന്നിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസം അഞ്ചാറ് മാസമായി എങ്കിലും ഇതുവരെ ഒരു കൺഫോർമേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കൺഫോർമേഷൻ ലഭിച്ചിരിക്കുന്നു അതിൻ്റെ ചിത്രത്തിൻ്റെ സംവിധായൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു വിഷയവുമായി കുറച്ച് നേരം സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവത വൈദ്യനാഥ ഭാഗവതരുടെ ചരിത്രം പറയുന്ന സിനിമ ഓർമ്മ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു അതിൽ നായകനായിട്ട് വരാൻ പോകുന്നത് മോഹൻലാലായിരിക്കും എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു മാത്രവുമല്ല അത് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഇങ്ങനെ നാല് സൗത്ത് ഇന്ത്യൻ ഭാഷകളിലായിട്ട് ഈ സിനിമ ഒരുങ്ങാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയും ഉണ്ടായിരുന്നു എന്നാൽ ഈ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനം ഇതുവരെ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഊഹാപോഹങ്ങളും പിന്നെ ഈ ഫാൻ മെയ്ഡ് പോസ്റ്റുകളും കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അങ്ങനെ ഒരു സിനിമ ഉടൻ തന്നെ വരാൻ പോകുന്നു അദ്ദേഹം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ ഇന്ന് തന്നെയാലും ആ ഒരു പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരെയാണ് അദ്ദേഹം ഈ സിനിമയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു ബഡ്ജറ്റിലുള്ള ഒരു ആർട്ട് സിനിമയാണ് ആർട്ട് സിനിമ സിനിമയാണ് എന്നൊരു കാര്യം കൂടി പറയട്ടെ ഇതൊരു കൊമേഴ്സ്യൽ ഉള്ള സിനിമയല്ല ഒരു കലാമൂല്യമുള്ള ഒരു ചിത്രമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ സക്സസ് അല്ലെങ്കിൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയമാവുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഫെസ്റ്റിവലുകളിലൂടെയും ഫിലിം ഫെസ്റ്റിവലുകളിലൂടെയൊക്കെ അത് ഒരു പേര് നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയോട് കൂടിയാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നല്ല ഒരു നല്ലൊരു സിനിമയായിട്ട് ഇത് വരികയാണ് എന്നുണ്ടെങ്കിൽ മോഹൻലാലിന് അടുത്ത ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒരു വലിയ ചാൻസ് കൂടിയുണ്ട് ഈ സിനിമയിൽ ഒന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ പോലുള്ള ഒരു വ്യക്തിയുടെ ഒരു സിനിമയൊക്കെ എടുത്ത് അത് നല്ല രീതിയിൽ ഫലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ അവാർഡ് ഫംഗ്ഷനുകളിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് നാഷണൽ അവാർഡ് പോലെയുള്ള സംഭവങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു സ്റ്റെപ്പ് മുൻഗണന തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ആ ഒരു മുൻഗണനയോടൊപ്പം തന്നെ നല്ല പെർഫോമൻസും നല്ല സിനിമയുമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയെ തള്ളിക്കളഞ്ഞുകൊണ്ട് വേറൊരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് അവാർഡ് കമ്മിറ്റിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റീസ് ഉണ്ട് പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് മോഹൻലാലിന് കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് മാത്രവുമല്ല ആ ഒരു പോസ്റ്ററിൽ നമ്മൾ കാണുന്ന രൂപത്തിലേക്കല്ല ഇപ്പോൾ മോഹൻലാൽ ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ആ രീതിയിലേക്ക് വീണ്ടും വണ്ണം വെച്ചിട്ടാണോ അഭിനയിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല എന്ത് തന്നെയാലും ആ മോഹൻലാലിനെ ആ വേഷത്തിൽ കാണാനായിട്ട് നമുക്ക് കുറച്ച് നാൾ കാത്തിരിക്കാം എന്ത് തന്നെയാലും ഈ ചിത്രത്തിൻ്റെ ഈ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് മുന്തിരിമഞ്ചൻ എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്ത ജിത്തു നമ്പ്യാർ എന്ന് പറയുന്ന വ്യക്തിയാണ് മുന്തിരിമഞ്ചൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വലിയ ചലനമൊന്നും സൃഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ബിസിനസ് നടക്കുകയും പ്രോഫിറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ഒരു സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂ ഡയറക്ടറെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹം അത്യാവശ്യം ബിസിനസ് നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തിനായാലും ഈ സിനിമയുടെ ഒരു കൊമേഴ്സ്യൽ സക്സസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല ഇതിൻ്റെ ആർട്ട് വാല്യുവിനെക്കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ മോഹൻലാലിൻ്റെ ഒരു നല്ല ഒരു കഥാപാത്രമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് തന്നെ ഈ ചെമ്പൈ ഭാഗവരുടെ ഒരു ഈ സിനിമയെ നമുക്ക് വിലയിരുത്താം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന ഒരു ചെയ്തതാണ് നിങ്ങൾ ഈ ചിത്രത്തെ എങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ അതുപോലെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് ഇതിന് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള വിഷയം ത്തെ ഒരു കമന്റ് താഴെ ഞാൻ വലിയ കാര്യമായിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം